എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് വഴുതനങ്ങയും തൈരും ചേർത്ത് നല്ല അടിപൊളി ഒരു കറിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് ഇത്രയും ചേർക്കാം. ഇതെല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടതിന് ശേഷം നന്നായി വഴറ്റാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് അടച്ചു വേവിക്കാം. സ്റ്റൗ സിമ്മിൽ വെച്ചിട്ട് വേണം അടച്ചു വേവിക്കാം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 1/2 കിലോ വഴുതനങ്ങ നീളത്തിൽ കീറിയത് ചേർക്കാം. ഈ കറിക്ക് ഈ കളറിലുള്ള വഴുതനങ്ങയാണ് ഏറ്റവും രുചികരം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് അടച്ചു വേവിക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ഇടാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ വഴുതനങ്ങ വേവുന്നത് വരെ സ്റ്റൗ സിമ്മിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. വഴുതനങ്ങയെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 400 ml നന്നായി പുളിച്ച തൈര് ചേർക്കാം. പുളി ഇല്ലാത്ത തൈരാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞ് ചേർക്കാം. ഇത് നന്നായി പുളിച്ച തൈരായതുകൊണ്ട് ഞാനിവിടെ പുളി ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി സ്റ്റൗ സിമ്മിൽ വെച്ച് എണ്ണ തെളിയുന്നത് വരെ വറ്റിച്ചെടുക്കാം. കറിയുടെ എണ്ണ എല്ലാം നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇടാം. രുചികരമായ വഴുതനങ്ങ കറി റെഡിയായിട്ടുണ്ട്. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ താങ്ക് യു.